പൗലോസിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചിന്തിച്ചു പൗലോസ് ഒരു വിവാഹിതനായിരുന്നിരിക്കും എന്ന് നാം കണ്ടു കഴിഞ്ഞു ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ നാം ആദ്യം കൊനെ മനസ്സിലാക്കണം ഇതിനു മുൻപ് പല പ്രാവശ്യവും ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊരന്തിലെ ഏറ്റവും വലിയ ആകർഷണം അഫ്രഡ് ദേവിയുടെ ക്ഷേത്രമായിരുന്നു ആ പട്ടണം മുഴുവൻ നിറയ്ക്കത്തക്കവണ്ണമുള്ള ക്ഷേത്രം എന്നാണ് അതറിയപ്പെട്ടിരുന്നത് മറ്റേതൊരു വിജാതീയ ക്ഷേത്രം പോലെയും തന്നെയായിരുന്നു ഈ ക്ഷേത്രവും ലൈംഗികത്വമായിരുന്നു അവിടുത്തെ മതം പതിവ്രത എന്ന് പറയപ്പെട്ടിരുന്ന ആയിരം കന്യകമാർ ഓരോ സമയത്തും അവിടെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഒരാൾക്ക് ഭക്ഷണവും മദ്യവും ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള അവസരവും ആവശ്യം പോലെ ഉണ്ടായിരുന്നു ഈ പതിവ്രതകളായ കന്യകമാർ ആയിരം വേശിമാരായിരുന്നു എന്ന കാര്യം മറക്കരുത് മതത്തിൻ്റെ മറവിൽ പച്ച മാംസം വിറ്റ് പണമുണ്ടാക്കിയിരുന്ന പേശികൾ മതത്തിൻ്റെ പേരിൽ ലൈംഗികത്വം നടമാടിയിരുന്ന ആ അവസ്ഥ അല്ല പ്ലേറ്റോയുടെ തത്വശാസ്ത്രം അതായിരുന്നല്ലോ ആ സംസ്കാരത്തിലെ അസാൻമാർഗികത്വം മനുഷ്യർ മറന്നു കളയാറുണ്ട് അന്നത്തെ തത്വശാസ്ത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവയിൽ നിന്നും മോചനം നേടുക അതത്രേ വിജാതീയത്വം ഗ്രീക്കുകാരുടെ രണ്ട് അടിസ്ഥാന തത്വശാസ്ത്രങ്ങളിൽ നിന്നും അത് പുറപ്പെട്ടു സ്തോക്കർ പറഞ്ഞു അടിസ്ഥാന ആഗ്രഹങ്ങളെ ത്യജിക്കണം അല്ലെങ്കിൽ അടിച്ചമർത്തണമെന്ന് എപ്പിക്യൂരിയർ പറഞ്ഞു അവയെ എത്രമാത്രം സംതൃപ്തിപ്പെടുത്താമോ അത്രമാത്രം തൃപ്തിപ്പെടുത്തണമെന്ന് ഇതായിരുന്നു അന്നത്തെ ഏറ്റവും അധികം പ്രചാരത്തിലിരുന്ന ചിന്തകൾ റോമൻ ലോകത്തിൽ ഭാര്യ എന്നാൽ ഒരാളുടെ ജംഗമ സ്വത്തായിട്ടാണ് പരിഗണിച്ചിരുന്നത് അവളൊരു പണിയെടുക്കുന്ന കുതിര മാത്രമായിരുന്നു ഒരു പുരുഷന് സാധാരണയായി അനേകം ഭാര്യമാരുണ്ടായിരുന്ന ഒരു അവസ്ഥ ഒരാൾ അടുക്കളയുടെ ചുമതല വഹിച്ചിരുന്നു വേറൊരാൾക്ക് മറ്റു മുറികളുടെ ചുമതലയായിരുന്നു ഇനിയും ഒരാൾ തുണിയുടെ എല്ലാം ചുമതലയായിരുന്നു അങ്ങനെ എത്ര പേരെ ഒരാൾക്ക് ആവശ്യമുണ്ടോ അത്രയും പേരെ കൊണ്ടുവരാമായിരുന്നു ഇവരുമായുള്ള ലൈംഗിക ബന്ധം രണ്ടാമത്തെ കാര്യമായിരുന്നു കാരണം സുന്ദരിമാരായ യുവതികളെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നല്ലോ പുരുഷൻ അവരുടെ അടുത്ത് പോയിരുന്നു അവിശ്വസനീയമായി തോന്നാം പക്ഷേ അതാണ് സംഭവിച്ചിരുന്നത് ഇന്നും ഇതുപോലുള്ള അന്യായങ്ങൾ നടക്കുന്നു എന്നതാണ് വിചിത്രം ഞാനതേക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യുന്നവർ ഇന്നും ഈ അധപ്പതിച്ച ചിന്താഗതിയിലാണ് തുടരുന്നത് എന്നോർക്കണം അങ്ങനൊരു സാഹചര്യത്തിൽ പൗലോസ് വിവാഹത്തെ വളരെ ഉയർന്ന ഒരു അവസ്ഥയായി ചിത്രീകരിക്കുന്ന ഒരു ഉന്നതമായ ബന്ധം എന്നിട്ട് കുരുന്തിരോട് പറയുന്നത് അവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവർ ജീവിക്കുന്നതുപോലെ താണനിലവാരത്തിൽ കഴിയരുതെന്നത്രേ ഓരോ പുരുഷനും ഓരോ ഭാര്യയും ഓരോ സ്ത്രീക്കും അവളുടേതായ ഭർത്താവും ഉണ്ടായിരിക്കണം എന്നത്രേ വിജാതീയ ലോകത്തിലെ അടിമയായി സ്ത്രീയെ കാണുന്നതിൽ നിന്നും റോമൻ ലോകത്തിലെ ഒരു വസ്തുവായി സ്ത്രീയെ കാണുന്നതിൽ നിന്നും പൗലോസ് സ്ത്രീയെ ഉയർത്തി പുരുഷനോട് ചേർത്ത് അവൻ്റെ ജീവിത പങ്കാളി എന്ന അവസ്ഥയിലാക്കി കാട്ടി അവൾക്ക് അവകാശപ്പെട്ട ആ ശരിയായ സ്ഥാനത്തേക്ക് പൗലോസ് അവളെ യഥാസ്ഥാനപ്പെടുത്തി കൊരുന്ത ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഫസോസിലായിരുന്നു എഫ് എസോസിലും അവസ്ഥ തന്നെയായിരുന്നു അവിടെ ഡയാന ദേവിയുടെ ക്ഷേത്രത്തിലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഫ് എസിർക്കാണ് പോലോസ് എഴുതിയത് ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീനെന്ന് എഫ് എസ് ലേഖനം പഠിച്ചപ്പോൾ ഈ വിഷയം വളരെ വിശദമായി നാം പഠിച്ചതാണ് ഇവിടെ ഞാൻ വീണ്ടും അതിന് സമയം വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഭാര്യമാരോട് അനുസരിക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത് കീഴടങ്ങിയിരിക്കുവാനാണ് ദൈവം പുരുഷനെയും സ്ത്രീയെയും എല്ലാ പ്രകാരത്തിലും തമ്മിൽ യോജിക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയെ തക്ക തുണയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അവൾ പുരുഷൻ്റെ ഒരു ഭാഗമാകുന്നു അവളെ കൂടാതെ പുരുഷൻ അപൂർണനാണ് എന്ന അവസ്ഥയിൽ നിന്നും പോലോ സ്ത്രീയെ ഉയർത്തി പുരുഷൻ്റെ പങ്കാളി എന്ന അവസ്ഥയിലാക്കി വയ്ക്കുന്നു അടുത്ത വാക്യം ശ്രദ്ധിച്ചാലും മൂന്നാം വാക്യം ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പട്ടിരിക്കുന്നത് ചെയ്യട്ടെ അവൾ അവനോട് പ്രതികരിക്കണം അവളെ സ്നേഹിക്കുന്നു എന്ന് അവൻ ആദ്യം പറയണം സ്നേഹം പ്രകടിപ്പിക്കണം നാലാം വാക്യം ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്രേ അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്ര അധികാരം അഫ്രഡൈറ്റിൻ്റെ ആ ക്ഷേത്രത്തിലേക്ക് പുരുഷൻ ഓടിപ്പോകരുതെന്നാണ് പറയുന്നത് ഭാര്യയെ കബളിപ്പിച്ച് അവിഹിത ബന്ധങ്ങളിൽ തുടരുതെന്ന് അത് പാപമാകുന്നു സ്നേഹവും ലൈംഗികത്വവും ഭവനത്തിലാണ് ഉണ്ടാകേണ്ടത് അതത്രേ പൗലോസ് പൗലോസിവിടെ പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം വിവാഹത്തിനുള്ള ഒരേ ഒരു ലക്ഷ്യം സ്നേഹം എന്നുള്ളതാണ് ലൈംഗികത്വം അല്ല പിന്നെയോ സ്നേഹം വിവാഹത്തിനുള്ള പ്രേരണ അല്ലെങ്കിൽ ആന്തരിക ഉദ്ദേശം പണമാകരുത് ജോലിയാകരുത് കുടുംബമാകരുത് സൗന്ദര്യമാകരുത് സ്നേഹമെന്ന ഒരു പ്രഥമമായ കാര്യം കഴിഞ്ഞിട്ട് മറ്റെന്തിനും പ്രാധാന്യം കൊടുക്കാവും ഇന്ന് പല ഉദ്ദേശങ്ങളോടെയാണ് വിവാഹം നടക്കുന്നത് ഇല്ലേ ഞാൻ പറയാതെ അവയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഇത്ര ഭംഗിയായി ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരു നല്ല സ്ത്രീയുടെ സ്നേഹം അറിഞ്ഞിരിക്കും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത് തിരുവചനത്തിലെ മഹാന്മാരായ മിക്ക പുരുഷന്മാരും സ്ത്രീയുടെ സ്നേഹം അറിഞ്ഞവരായിരുന്നു അവിഹിതമായല്ല എന്നോർപ്പിക്കട്ടെ ആദാമിനെയും ഹവായെയും നാം കാണുന്നു യാക്കോബിനെയും റാഹേലിനെയും നാം കാണുന്നു ബോവസും രൂത്തും ദാവീദും അബീഗയിലും അങ്ങനെ അനേകം ദൈവപുരുഷന്മാർ എന്നാൽ അതെല്ലാം ശരിയായിട്ടുള്ള ബന്ധങ്ങൾ തന്നെ തന്നെയായിരുന്നു എന്നോർക്കണം ഏതൊരു വലിയ മനുഷ്യൻ്റെയും പിൻപിലൊരു വലിയ സ്ത്രീ ഉണ്ടായിരിക്കും എന്ന ആ തത്വം ഒന്നാം വാക്യത്തിൽ തൊടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക വീഴ്ചയ്ക്കായി തൊടാതിരിക്കുക എന്നാണ് അർത്ഥം അവിവാഹിത ജീവിതം മേന്മയേറിയത് എന്ന് കാണിക്കുവാനല്ല പൗലോസ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നോർക്കണം ചില പ്രത്യേക പരിതസ്ഥിതികളിൽ അത് നല്ലതായിരിക്കാം വിവാഹ ജീവിതം മോശമായിരുന്നെങ്കിൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തെ പൗലോസ് അതിനോട് സാമ്യപ്പെടുത്തുകയില്ലായിരുന്നല്ലോ കുടുംബജീവിതം ശരിയാകുന്നുവെങ്കിൽ മറ്റെല്ലാ രംഗത്തും അതിൻ്റെ സ്വാധീനം കാണുവാൻ സാധിക്കും എന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത് നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ ഞാൻ ഇത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ട് അത്ര പറയുന്നത് ഇവിടെ മൂന്ന് പ്രത്യേക വ്യവസ്ഥകളിൽ ഭാര്യ ഭർത്താക്കന്മാർ കുറേ സമയം പിരിഞ്ഞിരിക്കാൻ അനുവദിക്കുന്നു പരസ്പര സമ്മതത്തോടെ തൽക്കാലത്തേക്ക് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ സാത്താൻ്റെ പരീക്ഷയ്ക്ക് വിധേയരായി തിന്മ ചെയ്യാതെ വണ്ണം വീണ്ടും ഭാര്യ ഭർത്തൃ ബന്ധം പുലർത്തിക്കൊള്ളവിൻ ദൈവജനത്തെ പരീക്ഷിക്കുവാൻ സാത്താൻ എപ്പോഴും ജാഗരിക്കുന്നു പൗലോസ് പറയുന്നു ഇതൊരു കൽപ്പനയല്ല പിന്നെയോ ഭാര്യയെയോ ഭർത്താവിനെയോ സാത്താൻ പരീക്ഷിച്ച് വീഴ്ക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു നിർദ്ദേശമാകുന്നു എന്ന് ഭാര്യയും ഭർത്താവും നാളുകളായി അകന്ന് ജീവിക്കുന്ന അനുഭവം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ് ജോലിക്ക് വേണ്ടി വടക്കേ വടക്കേന്ത്യയിലോ വിദേശത്തോ പോയിരിക്കുന്ന ജീവിത പങ്കാളി ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാതെ പണമുണ്ടാക്കുവാൻ ഓടി നടക്കുന്നവർ വളരെ സൂക്ഷിക്കണം കേട്ടോ പലരും ഒരു ഗത്യന്തരവുമില്ലാതെ ഈ സ്ഥിതിയിലായിരിക്കുകയാണെന്ന് എനിക്കറിയാം ആ അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുക ആത്മീക കാര്യങ്ങൾക്കായി പരസ്പരമുള്ള സമ്മതത്തോടെ തൽക്കാലത്തേക്ക് അല്ലാതെ ഭാര്യയും ഭർത്താവും അകന്നിരിക്കുന്നത് ദൈവഹിതമല്ല ആ കാര്യത്തിൽ ദൈവഹിതം ഇനിയും അന്വേഷിക്കേണ്ടതില്ല കേട്ടോ പണത്തേക്കാൾ വലുതാണ് ബന്ധം എന്നോർക്കണം പരീക്ഷയുടെ തീച്ചുളയിൽ തങ്ങളുടെ ഭാരം ആരോടും പറയുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പലർക്കും പിന്നെ അങ്ങനൊരു വികാരം ഇപ്പോൾ ഇല്ല എന്ന സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു ഉള്ളവർക്ക് തന്നെ തുറന്നു പറയുവാൻ ഒക്കുമോ നാണക്കേടല്ലേ എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭർത്താവിനോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭാര്യക്കോ പറയുവാൻ സാധിക്കുമോ നാണക്കേടാണ് പല ഭവനങ്ങളിലും ഇത് തീരുമാനിക്കുന്നത് അപ്പനും അമ്മയും ആകുന്നു അവർ കുറേ നാൾ അവിടെയും ഇവിടെയും കിടന്നാൽ എന്താ പണം വേണ്ടായോ അതില്ലാതെ വരുമ്പോൾ അറിയാം ബുദ്ധിമുട്ട് വളരെ സത്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ഈ വിഷയത്തിൽ പൗലോസിൻ്റെ നിർദ്ദേശത്തോടെ ചേർന്ന് പോകുവാൻ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനുള്ള വഴിയുണ്ടാകും ഒരുപക്ഷെ പല രംഗങ്ങളിലും ഞെരുങ്ങേണ്ടതായി വന്നേക്കാം വളരെ ഏറെ രംഗങ്ങളിൽ ത്യാഗം ചെയ്യേണ്ടതായി വന്നേക്കാം എന്നാൽ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും എന്ന് മറക്കരുത് ദൈവമക്കളായവർക്ക് ഈ നിർദ്ദേശം പ്രയോജനം ചെയ്യും വാസ്തവത്തിൽ ദൈവപൈതൽ തീർന്നിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം സ്വർഗതുല്യമായിരിക്കും ഏഴാം വാക്യം സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു ഇതെഴുതുന്ന സമയത്ത് പൗലോസിന് ഭാര്യ ഉണ്ടായിരുന്നില്ല അവൻ പുനർവിവാഹം ചെയ്തിരുന്നില്ല അവൻ യാത്ര ചെയ്തു പോയിരുന്നിടത്തൊക്കെ അവൻ കൂടെ കൊണ്ടുപോയിരുന്നില്ല കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്കവണ്ണം അവിവാഹിതരായി കഴിയുന്ന അനേകരുണ്ട് അവർ അപ്രകാരത്തിലുള്ള ഒരു ത്യാഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ് ചിലർ പല വർഷങ്ങളിലേക്ക് ആ തീരുമാനം കൈക്കൊണ്ടപ്പോൾ ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കുവാൻ തീരുമാനിച്ചു നമ്മുടെ കർത്താവ് മത്താട് സുശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ക്ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട് മനുഷ്യർ ചണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരുമുണ്ട് സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ചണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരുമുണ്ട് ചിലർ വിവാഹിതരാകാനും ചിലർ അവിവാഹിതരാകാനും കർത്താവ് വരെ നൽകിയിരിക്കുന്നു വിവാഹം അനുവദിച്ചിരിക്കുന്നു കൽപ്പിച്ചിട്ടില്ല ഓരോരുത്തർക്കും താൻ താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു എട്ടും ഒൻപതും വാക്യങ്ങളിൽ നാം കാണുന്നു വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തു കൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് അടക്കാൻ കഴിയാത്ത വികാരത്താൽ അലയുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം തങ്ങളെ തന്നെ അടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അഥവാ തങ്ങളിൽ തന്നെ നേട്ടം വരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നാണ് അർത്ഥം സ്വയം നിയന്ത്രണത്തിന് ഇന്ദ്രിയ ജയത്തിന് പാടുപെടുന്നവർ എന്നു ചുരുക്കം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ ഒരു പരിഹാരം വിവാഹം കഴിക്കുക എന്നത് അത്രേ